ഹായ് നമസ്കാരം. അപ്പൊ നിറവിന്റെ ബനാന ബാങ്ക് ഞാനും തൈകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു വളർച്ച അതിന് അതായത് ബന്ധപ്പെട്ട നിരീക്ഷണമാണ് നടത്തുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് നിറവിന്റെ ബാബേട്ടനും അതേപോലെ കാർഷിക സർവകലാശാലന്റെ വിദ്യാർത്ഥികളാണ്. ഏതാണെങ്കിലും നോക്കാം. അപ്പൊ നിറവ് നമുക്ക് വാഴത്തൈ തന്ന് അത് നമ്മൾ നട്ടു കഴിഞ്ഞ പരിപാടി കഴിയുന്നില്ലത്. അവർ എല്ലാ മാസവും വന്ന് നമ്മുടെ സ്ഥലമൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. നല്ലാണ്ട് നമ്മൾ മറ്റ് സ്ഥലങ്ങളൊക്കെ വഴക്കുന്നോ അല്ലെങ്കിൽ തൈകളിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ ഒരു നടു നടാതിരിക്കാം. ഇത് അതേപോലെ ഒരു പരിപാടിയല്ല. ഇത് അവർ നോക്കി ഓരോരോ മാസം വിലയിരുത്തുന്നുണ്ട്. അത്രയും നല്ല രീതിയിൽ പ്രചരിപ്പിക്കാന്നൊരു ലക്ഷ്യം വെച്ച് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇത് ഒരു മാസമായ വാഴത്തൈയാണ്. ഇപ്പം വള്ളിയൂർ നിയന്ത്രണാണ്. ഇതിപ്പം ഒരു മാസം വളർച്ച എത്തിയാൽ നമുക്ക് എന്താണ്, എങ്ങനെയാണ് വളപ്രയോഗം ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വള്ളിയൂർ നിയന്ത്രണാണ് വെറൈറ്റി. അപ്പം ഏകദേശം ഈ ഒരു അളവില് നമുക്ക് ഈ വേര് എത്തും. അപ്പം ഒരു ചാല് നമ്മൾ കീറണം. ഇപ്പൊ ഈ ചാല് കീറിയതിന്റെ അവിടെയാണ് നമുക്ക് ഈ വാഴേന്റെ വേര് കാണാൻ പറ്റും. അപ്പൊ ഇത്രയും വളർച്ചയാണ് വേരിന് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ നമ്മൾ ചാണകപ്പൊടി ഇടും. അപ്പൊ ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഈ ചാല് മൂടും. അപ്പൊ ഇത് മൂടുമ്പോ ഇതിന് പുറമെ വേറൊരു ചാല് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അടുത്ത തവണ നമ്മൾ അവിടെയാണ് വളരുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും ഈ വേരിന്റെ വളർച്ച അടുത്ത ചാലിലേക്ക് എത്തിയിട്ടുണ്ടാവും. മണ്ണിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ പുറത്ത് വീണ്ടും ഒരു ചാലാവുമല്ലോ. അടുത്ത മാസം നമ്മൾ അവിടെയാണ് ചാണകപ്പൊടി വളം കൊടുക്കുക. അങ്ങനെ 5 മാസം വരെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് വാഴക്കൃഷി പ്രചരിപ്പിക്കാൻ ലക്ഷ്യം വെച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണേ.